കേരള പി എസ് സി സയൻസിൽ നമ്മളിന്ന് ബയോളജിയിലെ കുറച്ച് ഹോർമോൺസ്, നമ്മുടെ ശരീരത്തിൽ വിവിധ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്, അത് എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതേപോലെ എവിടെ നിന്നാണ് ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളുടെ ബോഡിയിൽ ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അന്തസ്രാവി വ്യവസ്ഥ ഓർ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം, ഇതിൽ നിന്നാണ് വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ്, സ്റ്റെറോയിഡ്സ്, ഫാറ്റി ആസിഡ്. പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ വരുന്നത് പ്രോട്ടീൻസ് അതിൽ വരുന്നതാണ്, പെപ്റ്റൈഡ്സ്, സ്റ്റിറോയിഡ്സ്, ഫാറ്റി ആസിഡ്സ്. ഈ വിഭാഗങ്ങളിൽ വരുന്ന വിവിധ തരം കെമിക്കൽസ്, അതിനെ നമ്മൾ കോമണായിട്ട് പറയുന്നതാണ് ഹോർമോൺസ് എന്ന്. അപ്പോൾ പലതരത്തിലുള്ള ഹോർമോൺസിൽ, അത് ചിലപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഫോമിലുള്ളതാവാം, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സിൻ്റെ ഫോമിലാവാം, ചിലപ്പോൾ അത് ഫാറ്റി ആസിഡാവാം. കോമണായിട്ട് നമ്മളിതിനെയൊക്കെ പറയുന്നൊരു പേരാണ് ഹോർമോൺസ്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ഈ ഹോർമോൺസ് തന്നെ ഇതിൻ്റെയൊക്കെ വിവിധ കെമിക്കൽ ഫോംസ് അതാണ്. ഇനി നമുക്ക് ഈ ഒരുപാട് ഗ്ലാൻസിൽ നിന്നാണ് ആക്ച്വലി ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്ലാൻസിനെ, ഈ അന്തസ്രാവി ഗ്രന്ഥികളെ നമ്മൾ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്നും വിളിക്കാറുണ്ട്. കാരണം നമുക്ക് നോക്കാം, ഈ അന്തസ്രാവി ഗ്രന്ഥികളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻസ്. ഡക്ട്ലെസ് ഗ്ലാൻസ് ഓർ അന്തസ്രാവി ഗ്രന്ഥികൾ, അന്തസ്രാവി ഗ്രന്ഥികൾ. ഇങ്ങനെ വിളിക്കാനുള്ള കാരണം, ഈ ഹോർമോൺസ് ഒക്കെ നമ്മളെ ബോഡിയിലെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കോയിലുകളൊന്നും തന്നെ ഇല്ല. അത് നമ്മളുടെ ബോഡിയിൽ മറ്റ് ഫങ്ഷൻസ് ചെയ്യുന്ന വിവിധ തരം കോയിലുകളിലൂടെ തന്നെ ഈ ഹോർമോൺസും എത്തിച്ചേരുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഡക്ട്ലെസ് ഗ്ലാൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹോർമോൺസ് വരുന്ന ആ ഒരു ചെറിയ ട്യൂബ് സൈസിലുള്ള കോയിലുകളെയാണ്. അപ്പോൾ ശരീരത്തിൽ എത്തിച്ചേരാൻ പ്രത്യേകം കോയിലുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിനെ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ്, സ്റ്റിറോയിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കെമിക്കൽ ഫോംസാണ്. ഈ നാല് പോയിൻസും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ സബായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഹോർമോൺസ് ബോഡി റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് നമുക്ക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിന് വിവിധ പാർട്സ് ഉണ്ട്. അപ്പോൾ പാർട്സ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള സെക്ഷനാണിത്. ഫസ്റ്റ് പാർട്ട്, ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. സെക്കൻഡ് പാർട്ട്, പിറ്റ്യൂട്ടറി. തേർഡ് വൺ, തൈറോയിഡ്. ഇതൊക്കെ വിവിധ തരം ഗ്ലാൻസ് ആണ്, ഗ്രന്ഥികളാണ്. അഡ്രിനൽ, പൈനിയൽ, പാരാതൈറോയിഡ്,
തൈമസ്, പാൻക്രിയാസ്. ഇത്രയുമാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് ഹൈപ്പോ തലാമസ്. ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. നമ്മൾ മുമ്പൊരിക്കൽ ബ്രെയിൻ്റെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ തലാമസ്, ഹൈപ്പോ തലാമസ് എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ആ ഹൈപ്പോ തലാമസ് തന്നെയാണിത്, നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗമായ ഹൈപ്പോ തലാമസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറൊരു തരം പ്രധാനപ്പെട്ട ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. തൈറോയിഡ്, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വേർഡാണ് തൈറോയിഡ് എന്ന്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രോബ്ലം ആണെന്നും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്ത് ഹോർമോണാണ് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, എന്താണ് ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലംസ്, എങ്ങനെയാണത് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അഡ്രിനൽ ഗ്ലാൻഡ് വേറൊരെണ്ണം, പൈനിയൽ ഗ്ലാൻഡ് മറ്റൊരെണ്ണമാണ്. പാരാതൈറോയിഡ്, തൈറോയിഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് പാരാതൈറോയിഡ്. തൈമസ് ആൻഡ് പാൻക്രിയാസ്. അപ്പോൾ ഈ ഹോർമോൺസ്, ഈ ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഹോർമോൺസാണ് നമ്മളുടെ ഡെയിലി ലൈഫിനെ പല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഓരോ ഡെയിലി ലൈഫിലെ പല കാര്യങ്ങളും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റമാണ് പറഞ്ഞത്. 8 പാർട്സാണ് മെയിനായിട്ട് നമുക്ക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ്: ഹൈപ്പോ തലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പൈനിയൽ ഗ്ലാൻഡ്, പാരാതൈറോയിഡ്, തൈമസ്, ആൻഡ് പാൻക്രിയാസ്. ഇനി നമുക്ക് ഈ ഹോർമോൺസൊക്കെ എപ്പോഴും എല്ലാ സെൽസിലും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ചില സെല്ലുകളിൽ മാത്രമേ ഹോർമോൺസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്ന സെല്ലുകൾ നമ്മളൊരു പ്രത്യേക പേര് പറയാറുണ്ട്, ടാർജറ്റ് സെൽസ് എന്നാണ് പറയുന്നത്. ടാർജറ്റ് സെൽസ്, ഹോർമോൺസിന് വർക്ക് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളെ ടാർജറ്റ് സെൽസ് എന്നാണ് പറയുന്നത്.